2020 ഒക്ടോബർ 1 മുതൽ എല്ലാ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിലും ചില സുരക്ഷാ മുൻകരുതലുകൾ റിസർവ് ബാങ്ക് നിർബന്ധമാക്കി. പണമിടപാടുകൾ സുരക്ഷിതമാക്കുക, കാർഡ് തട്ടിപ്പ് ഒഴിവാക്കുക, ദുരുപയോഗം തടയുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഇത്. ഇതനുസരിച്ച് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോക്താക്കൾക്ക് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ, ഓൺലൈൻ ഇടപാടുകൾ, കോൺടാക്ട് ലെസ് കാർഡ് ഇടപാടുകൾ ഇവയ്ക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ATM, NFC, POS ഓർ ഇ കൊമേഴ്സ് ഇടപാടുകൾ നടത്തുമ്പോൾ ഉപഭോക്താവിന്റെ അനുവാദമില്ലാതെ കാർഡ് പ്രവർത്തനക്ഷമമാകില്ല. കാർഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും കഴിയും. പിൻ നൽകാതെ നിലവിൽ 2,000 രൂപ വരെ പിൻവലിക്കാവുന്ന നിയോ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനം എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും കഴിയും. ഈ സേവനം ഉപയോഗിക്കാൻ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിലും പുറത്തും ഓൺലൈൻ കോൺടാക്ട് ലെസ് ഇടപാടുകൾക്ക് ഒരിക്കലും ഉപയോഗിക്കാത്ത എല്ലാ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളുടെയും ഓൺലൈൻ പേയ്മെന്റ് സേവനങ്ങൾ അയോഗ്യമാക്കാൻ RBI എല്ലാ ബാങ്കുകളോടും കാർഡ് കമ്പനികളോടും ആവശ്യപ്പെട്ടു. ഇതോടെ അന്താരാഷ്ട്ര ഇടപാടുകൾ നടത്താൻ ആവശ്യം വന്നാൽ കാർഡുടമ ബാങ്കിനോട് ആവശ്യപ്പെടണം. നിലവിലെ കാർഡുകൾ പിൻവലിക്കാനും റീ ഇഷ്യൂ ചെയ്യാനും ബാങ്കുകൾക്ക് അധികാരമുണ്ട്. സൈബർ ഇടപാടുകളിലൂടെയോ ATM ട്രാൻസാക്ഷൻ വഴിയോ ഉണ്ടാകുന്ന പണനഷ്ടം ലഘൂകരിക്കാൻ പുതിയ സംവിധാനത്തിൽ സാധിക്കും. പല ഇന്റർനാഷണൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളും CVV പിൻ അല്ലെങ്കിൽ വൺ ടൈം പാസ്വേഡ് OTP ഉപയോഗിച്ചാണ് ഇടപാടുകൾ നടത്തുക. ഈ പുതിയ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ഉപയോഗം നിയന്ത്രിക്കുകയും പരിധി നിശ്ചയിക്കാനും ദുരുപയോഗം ഒഴിവാക്കാനും കഴിയും. ATM, POS കാർഡ് എന്നിവയിലൂടെയുള്ള ഇടപാടുകൾക്ക് ഒരു പരിധി നിശ്ചയിക്കാൻ കഴിയും. അനാവശ്യമായ കാർഡ് ഉപയോഗം തടയപ്പെടും. കാർഡ് ഉപയോഗിച്ചുള്ള എല്ലാ തട്ടിപ്പും തടയുന്നതിന് ഒരളവ് വരെ കഴിയും. മൊബൈൽ ആപ്പിലൂടെയോ ബാങ്ക് സൈറ്റ് വഴിയോ പരിധി സ്വയം നിശ്ചയിക്കാൻ ഉപയോക്താവിന് കഴിയും. വിവിധ ട്രാൻസാക്ഷനുകൾക്ക് ഉപയോക്താവിന് തന്നെ പരിധി നിശ്ചയിക്കാനാകും. വിദേശത്ത് പോകുന്ന ഒരാൾക്ക് രാജ്യാന്തര ഇടപാടുകൾക്ക് കാർഡിലെ ഗ്ലോബൽ ട്രാൻസാക്ഷൻ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാനും മടങ്ങി ഇന്ത്യയിലെത്തുമ്പോൾ അത് ഡിസേബിൾ ചെയ്യാനും കഴിയും. ഇത് ഉപയോക്താവിനും ബാങ്കിനും ഒരുപോലെ ഗുണം ചെയ്യും. കാർഡ് മൊത്തത്തിൽ ഈ വിധത്തിൽ പരിഷ്കരിക്കാനും സാധിക്കും. മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനിൽ 24/7 സൗകര്യം ലഭ്യമാകും.